നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ലയിലാണോ ഉള്ളത്? ആലപ്പുഴ ജില്ലയിൽ നിന്ന് നമ്മൾ വണ്ടാനം ആശുപത്രി കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഇടത് ഭാഗത്തായിട്ട് ഒരു മണ്ണ് മാറ്റി, വേസ്റ്റ് മണ്ണ് മാറി മാറ്റുന്നതിന് വേണ്ടിയിട്ട് അവിടെ ആ ഒരു ഭാഗം ഇപ്പോൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. വേസ്റ്റ് മണ്ണ് കോരി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ആയിരിക്കണം ആ ഒരു ഭാഗം ഇപ്പോൾ ക്ലിയർ ചെയ്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഈ മുമ്പിലായിട്ടുള്ള ഭാഗം അവരിപ്പം കൂടുതലായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ നേരെ അറവുകാട് സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. നേരത്തെ വീഡിയോയ്ക്കകത്ത് അറവുകാട് സ്കൂളിൻ്റെ ആ മതിലൊക്കെ പൊളിച്ചു മാറ്റുന്നതൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ അറവുകാട് സ്കൂൾ കഴിഞ്ഞാച്ചാൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഇടത് ഭാഗത്ത് അവർ കൂടുതലായിട്ട് ഇപ്പം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കുറേയൊക്കെ വേസ്റ്റ് കോരി മാറ്റിയിട്ടുണ്ട്. ഇനിയും വേസ്റ്റുകൾ കിടപ്പുണ്ട്, മുമ്പോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ നേരെ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് നേരെ പൂങ്കാവ് ആ ഒരു ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നേരെ വടക്കോട്ടാണ് ഇപ്പം വലതു ഭാഗത്തായിട്ട് കൂടുതൽ പണി നടക്കുന്നത്. ഇപ്പം റോഡിൻ്റെ വലതു ഭാഗത്ത് കൂടുതൽ വേസ്റ്റ് മണ്ണ് കോരി മാറ്റിയിട്ട് നിരത്തുന്ന പണികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ നിന്ന് ഓടയുടെ നിർമ്മാണവും തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ അവിടുന്ന് കുറച്ചും കൂടി മുമ്പോട്ട് വന്ന് നമ്മളാ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന വഴിക്ക് റോഡിൻ്റെ വലതു ഭാഗത്ത് ഓടയുടെ നിർമ്മാണമൊക്കെ കൂടുതലായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ നിരത്തുന്ന പണിയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ടും ഇപ്പം നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞേച്ച് ചേർത്തല വരെ റോഡിൻ്റെ വലതു ഭാഗത്താണ് കൂടുതലായിട്ട് പണി നടക്കുന്നത്. ഇനിയിപ്പോൾ ആ ഒരു ഭാഗത്ത് ഇനി സർവീസ് റോഡൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഇനി കൂടുതൽ പണി ചിലപ്പോൾ ഇടത് ഭാഗത്തായിട്ട് മാറ്റും, അങ്ങനെ ആയിരിക്കണം. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട്. നമ്മൾ മുമ്പോട്ട് വരുമ്പം ആ വലതു ഭാഗത്ത് കിഴക്കേ സൈഡിൽ കാണുന്നത് ഓടയാണ്. ഓട പൂർത്തിയായതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ വലതു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇവിടെ ആ മെഷീൻ കൊണ്ടുവന്ന് നിരത്തുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അവിടെ ആളുകളൊക്കെ നിൽക്കുന്നുണ്ട്. കൂടുതൽ ഭാഗം ഇവിടെ നിരത്തി എടുത്തിട്ടുണ്ട്. അതുപോലെ അതുകൊണ്ട് ഓടയുടെ നിർമ്മാണം ആ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ കണ്ട ആ ഒരു ഭാഗത്തെ ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കാണുന്നത്. പണ്ട് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് മുമ്പോട്ട് വരുമ്പം ഇവിടെ ഓടയുടെ നിർമ്മാണം കണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെയും അവിടെ നിരത്തുന്ന മെഷീൻ കൊണ്ടുവന്ന് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ദൂരമായിട്ട് നോക്കിയാൽ കാണാൻ പറ്റും, അവിടെ ഇടിച്ചുറപ്പിക്കുന്ന മെഷീനും ആ ഒരു ഭാഗത്തായിട്ടുണ്ട്. KCC ബിൽകോണിൻ്റെ വർക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് തുറവൂർ വരെയാണ് KCC ബിൽകോണിൻ്റെ പരിധിയിലുള്ളത്. പൂർണ്ണമായിട്ടും ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞ് പരവൂർ മുതൽ വടക്കോട്ട് പോകുമ്പോൾ തുറവൂർ വരെയാണ്. ഇവിടുന്ന് കുറച്ച് ദൂരം നമ്മൾ വടക്കോട്ട് വലതു ഭാഗത്ത് മുഴുവനായിട്ടും ഇങ്ങനെ തന്നെയാണ്. ഓടയുടെ നിർമ്മാണവും റോഡ് നിരത്തുകയും വേസ്റ്റ് മണ്ണ് കോരി മാറ്റി മരങ്ങളെല്ലാം മുറിച്ച് മാറ്റി ഇപ്പം നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് വർക്കുകളെല്ലാം നടന്നു വരുന്നത്.
പിന്നെയും ചേർത്തലയുടെ അടുക്കാറാവുമ്പോഴാണ് പിന്നെയും പണികൾ ബാക്കിയായിട്ടുള്ളത്. അവിടെയും കൂടുതൽ മരങ്ങളൊക്കെ ഇനിയും മുറിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. നമ്മൾ വടക്കോട്ട് വരുമ്പോൾ ഇവിടെ വലത് ഭാഗത്ത് വേസ്റ്റ് മണ്ണ് കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് നല്ല താഴ്ചയാണ്. ആ ഒരു ഭാഗത്ത് കൂടുതൽ ഗ്രാവലൊക്കെ ആ ഒരു ഭാഗത്ത് വന്ന് വീഴേണ്ടി വരും. നമ്മളിപ്പോൾ നേരെ കണിച്ചുകുളങ്ങര ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇടത് ഭാഗത്താണ് കണിച്ചുകുളങ്ങര ക്ഷേത്രം. നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് വരുമ്പം ഇവിടെ വലത് ഭാഗത്ത് കുറച്ച് സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. എങ്കിലും നമ്മൾ മുമ്പോട്ട് വരുമ്പം ഈ ഒരു ഇടത് ഭാഗത്താണ് കൂടുതലായിട്ട് വൃത്തിയാക്കിയിട്ടിരിക്കുന്നത്. ഇവിടുന്ന് വേസ്റ്റ് കൊണ്ട് കോരി മാറ്റി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഭാഗം ഇവിടെയും വൃത്തിയാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ കൂടുതലായി വർക്ക് കണ്ടത് ചേർത്തല സിഗ്നലിൻ്റെ ആ ഒരു ഭാഗത്താണ്. ഇവിടെ നമ്മൾ സിഗ്നലിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം ആ റോഡിൻ്റെ ഇടത് ഭാഗത്തായിട്ട് വേസ്റ്റ് മണ്ണും ആ ഒരു മരം മുറിച്ച് മാറ്റിയതിൻ്റെ ആ വേരുമൊക്കെ കോരി മാറ്റുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ കൂടുതലായിട്ട് മരങ്ങളും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നേരെ വടക്കോട്ട് പോകുമ്പം റോഡിൻ്റെ ഇടത് ഭാഗത്ത് കൂടുതലായിട്ട് മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ടുണ്ട്. അതുപോലെ ആ ഒരു ഭാഗത്ത് സിഗ്നലിൻ്റെ ഭാഗത്ത് നിന്നിരുന്ന കുറേ ബിൽഡിങ്ങുകളും കുറച്ച് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് നമ്മുടെ ആലപ്പുഴ ജില്ലയിലെ പുതിയ അപ്ഡേറ്റ്. പുതിയൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്താം. കാത്തിരിക്കുക.